ഒരു ക്യാമറ കണ്ണിനും ചെന്നെത്താൻ കഴിയാത്ത ഇടമാണ് ക്ലിഫ് ഹൗസ്. അവിടേക്കാണ് ക്യാമറ അഴിമതി ചെന്നെത്തുന്നത്. ക്ലിഫ് ഹൗസിൻ്റെ പടിവാതിൽക്കൽ ചെന്ന് നിൽക്കുകയാണിപ്പോൾ ക്യാമറ അഴിമതി. എല്ലായ്പ്പോഴും പിണറായി വിജയനെ പിന്താങ്ങി നിന്നിരുന്ന പി രാജീവ് എന്തേ മൗനം പാലിക്കുന്നത്? എന്തിനും ഏതിനും കമ്മീഷൻ പറ്റുക, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കഴിഞ്ഞ 7 വർഷമായി കേരളം അഴിമതിയുടെ പിടിയിൽ നിൽക്കുകയാണ്. രാഷ്ട്രീയ നിരീക്ഷകനായ രാജേന്ദ്രൻ പന്തളം പ്രതികരിക്കുന്നു. കേരളത്തിന്റെ കാര്യം ലാവ്ലിൻ കേസ് മുതൽ ഇങ്ങോട്ട് എല്ലാം കമ്മീഷൻ വെച്ചുള്ള കളികളാണ് കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമാവുക. ഈ കമ്മീഷൻ എല്ലാം കൂടെ എവിടെ പോകുന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. ക്ലിഫ് ഹൗസിലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ ക്യാമറകൾ പോലും കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ടാണ് അവിടെ സാധ്യമാക്കിയത് എന്നാണ് അറിയാൻ കഴിയും. അത് IA ക്യാമറകൾ അതിന്റെ കോൺട്രാക്ട് ഗൾട്രോണിന് കൊടുത്തു. ഗൾട്രോൺ സബ് കോൺട്രാക്ട് കൊടുത്തതിനകത്തെല്ലാം വലിയ അഴിമതി. അതുപോലെ തന്നെ ഇതിപ്പോ എല്ലാ അന്വേഷണങ്ങളും എത്തി നിൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകന്റെ ഭാര്യ പിതാവിലേക്ക്. അപ്പൊ അവിടെ ഒരു വലിയ അട്ടിമറി നടന്നിട്ടുണ്ട്. കോൺട്രാക്ടുകളുടെ കാര്യത്തിൽ ഇടപെടൽ നടന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല, മോട്ടോർ വാഹന വകുപ്പും അതുപോലെ കേരളത്തിന്റെ പ്രബലമായ ധനകാര്യ വകുപ്പും അംഗീകരിക്കാത്ത ഒന്നിനാണ്, ഇക്കണോമിക്കലി ഫീസിബിൾ അല്ല എന്ന് എഴുതിത്തള്ളിയ ഒരു കാര്യത്തിനാണ് അവരൊന്നും അറിയാതെ അവരെയൊക്കെ മറിവ് കടന്നുകൊണ്ട് അംഗീകാരം നൽകിയത്. അങ്ങനെ ഒരു അംഗീകാരം നൽകുന്നെങ്കിൽ അത് തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പിനെ അങ്ങനൊന്നും ആർക്കും മറി കടക്കാൻ പറ്റില്ല. കഴിയുന്ന ഒരേ ഒരാൾ മുഖ്യമാണ്. അപ്പൊ അദ്ദേഹം ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. ഇപ്പൊ രഹസ്യങ്ങളൊക്കെ പുറത്തുണ്ട്. കോൺട്രാക്ടർമാർ തന്നെ, സബ് കോൺട്രാക്ടർമാർ അവർ തന്നെ പറയുന്നുണ്ട് ഇത് വൻതോതിൽ കമ്മീഷൻ വാങ്ങിച്ചുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടി അധികാരത്തിലേക്ക് വരാനുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ കമ്മീഷൻ. അങ്ങനെയുള്ള കരാറുകൾ എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട കരാറുകളല്ല, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെന്റിൽ കൂടിയാണ് ഈ സബ് കോൺട്രാക്ടുകൾ പോയിട്ടുള്ളത്. ഏതാണ്ട് 100 കോടിയിൽ താഴെ നിൽക്കുന്ന ഒരു ഇടപാട്, അങ്ങനെയാണ് 230 കോടി എന്നുള്ള കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. നമുക്കറിയാം ഇന്നിപ്പോ 23,000 വീടുകൾ ലൈഫ് മിഷൻ വഴി വെച്ചു കൊടുത്തിരിക്കുകയാണ്, അങ്ങനെ പേരെടുത്തിരിക്കുകയാണ്. പക്ഷെ ഇതിന്റെ ബില്ലിലും അഴിമതി നടന്നിട്ടുണ്ടെന്ന് നമുക്കിപ്പോ ബോധ്യം. അതുപോലെ സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറിന് ഇതിൽ പ്രതിയേ അല്ലെന്നായിരുന്നു ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായി. പക്ഷെ അതും വന്നെത്തി നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അടുത്ത് വരെ, അവിടം വരെ വന്നിട്ടുള്ളൂ. അതിനപ്പുറം അങ്ങോട്ട് പോയിട്ടില്ല ഇപ്പോഴും. പക്ഷെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവിടെ തൊട്ട് നോക്കിയാലും ഏതാടിലും ഈ കമ്മീഷന്റെ ഒരു വലിയ സ്വാധീനം, അഴിമതിയുടെ ഒരു വലിയ സ്വാധീനം, അഴിമതി നിറഞ്ഞ നടപടികളാണ്. കമ്മീഷൻ ഇല്ലാതെ ഇപ്പോൾ കേരളത്തിലൊന്നും നടക്കത്തില്ലെന്നുള്ള ഒരു സ്ഥിതി വിശേഷത്തിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ റിസോർട്ടുകളിൽ CPMന്റെ തന്നെ പ്രമുഖരായിട്ടുള്ള നേതാക്കൾ പങ്കാളിത്തം, അതും കമ്മീഷൻ അടിസ്ഥാനത്തിലാണ്. എല്ലാ ഇടപാടുകളിലും കമ്മീഷൻ സുതാര്യമായ ഒരു ഇടപാടുമില്ല. എല്ലാം അഴിമതി നിറഞ്ഞതാണ് എന്നാണ് കരുതുന്നത്. ഈ പണമെല്ലാം കൂടി എന്തിനാണിത് സമ്പാദിച്ചു വെക്കുന്നത്? പക്ഷെ അത് അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് കോരി കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു വിജയം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം പിടിച്ചു നിർത്തേണ്ടവരെയെല്ലാം നിർത്താൻ വേണ്ടി ഈ പണം ഉപയോഗിക്കപ്പെടുക. എന്നിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ അത് അഴിമതിയെക്കുറിച്ച് അദാനിയുമായിട്ട് പ്രധാനമന്ത്രി ഒരുമിച്ച് നിന്നിട്ട് കുറ്റങ്ങൾ ഒക്കെ നമ്മൾ വാദപുരാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അഴിമതിയുടെ കേന്ദ്രം ഭീകരവാദത്തിന്റെ മാത്രമല്ല, അഴിമതിയുടെ കേന്ദ്രവും ഇപ്പൊ കേരളമാണെന്ന് വന്നിരിക്കുന്നു. കാശ്മീരിൽ അത് ഒതുങ്ങിപ്പോയി, പക്ഷെ കേരളത്തിൽ അത് സജീവമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സ്ലീപ്പിംഗ് സെല്ലുകൾ എന്നുള്ള കാര്യം കൂടി നമുക്ക് ബോധ്യം വന്നിട്ട്, അഴിമതിയും അതുപോലെ ഭീകരവാദവും വളരാനുള്ള ഏറ്റവും നല്ല അതിന് പറ്റിയ ഒരു ഇക്കോ സിസ്റ്റം സൃഷ്ടിക്കുന്ന ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറുകയാണെന്നുള്ള ഒരു സംശയമാണ് ഉണ്ടാവുക. ഈ പണത്തിന്റെ ഇടപാടുകളെല്ലാം ദിവസേന രമേശ് ചെന്നിത്തല പുറത്തുവിടുന്ന രേഖകളിലൂടെയാണ് നമ്മൾ അറിയുന്നത്. മാധ്യമങ്ങളല്ല പുറത്തുവിടുന്നത്, മാധ്യമങ്ങൾ അവരെ കേട്ടെഴുത്ത് മാത്രമേ നടത്തുന്നു. ആ പുറത്ത് ഓരോ ദിവസവും വരുന്നത് ഇതിനൊന്നും ഇപ്പൊ നിയമസഭ നടക്കുന്നില്ല. നിയമസഭയിൽ ചോദ്യം വന്നതിന് വന്നാലും മുഖ്യമന്ത്രി മറുപടി പറയുകയില്ല. അദ്ദേഹം മൗനമായിട്ടിരിക്കുകയാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരവില്ല. അദ്ദേഹത്തിന് എപ്പോഴും ഡിഫെൻഡ് ചെയ്യാൻ വന്നിരുന്ന പി രാജീവ് വ്യവസായ മന്ത്രി, അദ്ദേഹവും ഇപ്പൊ ഒന്നും വേണ്ടുന്നില്ല. ഇതെല്ലാം സംശയത്തിന്റെ ഒരു ആനുകൂല്യം, സംശയത്തിന്റെ ഒരു ആനുകൂല്യം ഈ അഴിമതി ഉന്നയിക്കുന്നവർക്ക് നൽകുന്നുണ്ട്. മറുപടി പറയേണ്ടവൻ എല്ലാത്തിനും
ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ യാതൊന്നും മിണ്ടുന്നില്ല, മൗനിയായിരിക്കുന്നു എന്നുള്ളത് വളരെ ദുരൂഹമാണ്. അതുപോലെ തന്നെ ഇപ്പൊ കൊല്ലത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, കൊല്ലത്ത് ഒരു മത്സ്യ സമ്പദ് യോജന എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന എന്നുള്ളൊരു പദ്ധതിയാണ്. പക്ഷെ അതിന്റെ പരസ്യം ഐ ആൻഡ് PRD കൊടുത്തപ്പോ അതില് ഇത് പങ്കെടുക്കുന്ന, ഇതിൽ സാന്നിധ്യം അറിയിക്കുന്ന കേന്ദ്ര ഫിഷറീസ് വകുപ്പ് മന്ത്രി ഇല്ല. ഇപ്പൊ BJP ഗവൺമെന്റ് ആണ് അവിടെ, NDA ഗവൺമെന്റ് ആണ് അവിടെ വന്ന ഫിഷറീസ് വകുപ്പ് എന്ന് പറഞ്ഞ പുതിയൊരു വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി. ഇതുവരെ അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ മന്ത്രിയാണ് വരുന്നത്. അവരുടെ ഒരു ഇന്ത്യ മുഴുവനുള്ള ഒരു പദ്ധതിയാണ് ഈ മത്സ്യ സമ്പദ് യോജന എന്ന് പറയുന്നത്. പക്ഷെ അത് കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയായിട്ട് മുഖ്യമന്ത്രി ഒരു ഫോട്ടോയും വെച്ചുകൊണ്ടാണ് IRDP എല്ലാ മാധ്യമങ്ങളിലും ഫോട്ടോ കൊടുത്തിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ ബാങ്കിനെ കുറിച്ച് അവിടെ പറഞ്ഞു, കേന്ദ്രമന്ത്രിയുടെ സ്വാധീനം ഉണ്ടെന്ന് എഴുതി കാണിക്കും, അദ്ദേഹത്തിന്റെ ഫോട്ടോ ഇല്ല. ഇതിന് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം വഹിച്ച, ഇതിന് സഹായം നൽകുന്ന കേന്ദ്രത്തിനെ കേന്ദ്രമന്ത്രിയെ ഒരു തരത്തിൽ അതിൽ കാണിച്ചിട്ടില്ല, തമസ്കരിച്ചും. അത് ഞങ്ങളുടെ പദ്ധതി, കേന്ദ്രം അനുവദിക്കുന്നത് ഇത് ഞങ്ങളുടെ പദ്ധതി എന്നുള്ള മട്ടിൽ. ഇത് ഇന്ത്യ മുഴുവനുള്ള ഒരു പദ്ധതി. ഇങ്ങനെ ഓരോ പദ്ധതിയുടെയും ക്രെഡിറ്റ് അടിച്ചു മാറ്റുക, അതുപോലെ തന്നെ ഓരോ കോൺട്രാക്റ്റിൽ നിന്ന് കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ള രീതിയിലാണ് ഭരണം ഇപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് വേണം നമുക്ക് പറയാം. ഏറ്റവും ശക്തമായിട്ട് ഇവരെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷം അങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്നു, അതിൽ നമ്മൾ അസത്യമാണെന്ന് വിചാരിക്കാം. പക്ഷേ എപ്പോഴും ഗവൺമെന്റിനെ പ്രതിരോധിക്കാൻ വേണ്ടി മുന്നിട്ട് ഇറങ്ങുന്ന ആൾക്കാർ പോലും ഇപ്പൊ മുന്നിട്ടില്ല, ഒന്നും പറയുന്നില്ല അവർ. അതുപോലെ തന്നെ ഇടതുപക്ഷ ബുദ്ധിജീവികളുണ്ടല്ലോ, ആ ബുദ്ധിജീവികൾ ആരും തന്നെ ഇതൊക്കെ കേട്ടതായിട്ടേ നടിക്കുന്നത്. സാധാരണ പോലെ എന്തെങ്കിലും കഴമ്പുള്ള ആരോപണങ്ങളാണെങ്കിൽ നിതാന്തമായ മൗനത്തിലേക്ക് അങ്ങ് ആഴ്ന്നു പോവുകയാണ് ഇപ്പോൾ അവര് പതിവ് പോലെ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഉത്തരം തേടുന്ന സാധാരണക്കാരന് ഈ സംശയം കടുത്തിരുന്നു. ഇതിലൊക്കെ വൻതോതിൽ അഴിമതിയാണ് എന്നുള്ളു. അതുപോലെ തന്നെ ഇപ്പൊ പുറത്തു വരുന്ന മറ്റൊരു കാര്യം, നമ്മള് ഇപ്പൊ ഒരു കുട്ടിയെ വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ, മൂന്ന് പേരായി കഴിഞ്ഞാൽ, കൊച്ചു കുട്ടിയെ ഇതില്ലാതെ വണ്ടിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ IA ക്യാമറ പിടിക്കും. പക്ഷേ സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്ന മന്ത്രി വാഹനങ്ങളെല്ലാം നിയമം ലംഘിച്ചുകൊണ്ടാണ് പോകുന്നത്. ടിൻറ്റഡ് ഗ്ലാസ് വെച്ചുകൊണ്ട് പോകുന്ന വാഹനങ്ങളുണ്ട്, ലൈറ്റ് ഘടിപ്പിക്കാത്ത വാഹനങ്ങളുണ്ട്, ഈ സ്പീഡ് ലിമിറ്റ് പാലിക്കാതെ പോകുന്ന വാഹനങ്ങളുണ്ട്. അവരെ എല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു. അപ്പോൾ ഒരു സംസ്ഥാനം രണ്ട് നീതി എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണെന്ന് വിചാരിച്ച് നമ്മൾ ഈ IA ക്യാമറകളെ ആദ്യം സ്വാഗതം ചെയ്യുന്നു, അപകടങ്ങൾ ഒഴിവാക്കുന്നു. പക്ഷേ അതിലും വലിയൊരു അപകടത്തിലേക്കാണ്, ഒരു അഴിമതിയുടെ തലസ്ഥാനം എന്ന നിലയിലേക്കാണ് ഇപ്പോൾ കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദത്തിന്റെ മാത്രമല്ല അഴിമതിയുടെയും തലസ്ഥാനമാണെന്നാണ് ഉപരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് അവർ കേരള സ്റ്റോറിയാണ് പിടിച്ചിരിക്കുന്നത്. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ കാണാൻ പാടില്ല, പ്രദർശിപ്പിക്കാൻ പാടില്ല, അത് സംഘപരിവാർ അജണ്ടയാണ് എന്നൊക്കെ സിനിമ കാണാതെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതേസമയം കക്കുകളി, ഈശോ തുടങ്ങിയ നാടകങ്ങൾ ഈ ക്രിസ്തീയ സമുദായത്തിനെതിരെ വന്നപ്പോൾ അവരതിന്റെ ഒരു വേദന പ്രകടിപ്പിച്ചപ്പോൾ ഒരു വാക്കുപോലും അവർക്ക് അനുകൂലമായി മിണ്ടാനും തയ്യാറായി. അപ്പോൾ ആ ഇരട്ടത്താപ്പ് ക്രിസ്തീയ സമുദായത്തിനും ബോധ്യമായിരുന്നു. അവരുടെ എല്ലാ സഭകളും ചേർന്ന് ഇത് ഈശോയും അതുപോലെ കക്കുകളിയും പ്രദർശന അനുമതി നിഷേധിക്കണമെന്ന് പറഞ്ഞ് ഗവൺമെന്റ് പ്രദർശന അനുമതി കൊടുക്കുകയുണ്ടായി. അപ്പൊ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം വളരെ ശ്രദ്ധേയം, അത് പറയുന്ന ഇത്രയേ ഉള്ളൂ, ഞങ്ങളുടെ സമുദായത്തിന് അത്രയും വോട്ടർമാരില്ലാത്തത് കൊണ്ടാണ് മറ്റൊരു സമുദായത്തിന് വേണ്ടി ഇവരെല്ലാം വാചാടോപം നടത്തുന്നത്. അപ്പൊ അതും നമ്മൾ സംശയിക്കുക, അവർ പറയുന്നതിലും കുറച്ച് സത്യമുണ്ടെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ട് വരും. ഈ പറയുന്നത് പോലെ ഇതിന്റെ ടീസറും ഒക്കെ കണ്ടിട്ട് ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരായിട്ടുള്ളതാണെന്ന് നമുക്ക് കരുതാൻ കഴിയും. എല്ലാ സമുദായങ്ങളും അംഗീകരിക്കേണ്ട ഒരു പ്രവണത എന്നുള്ള നിലയിലാണ് തീർച്ചയായിട്ടും ടീസർ എന്ന് പറയുന്നത്. ലോകത്തിന് തന്നെ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ മഹാലോക യുദ്ധം എന്നുള്ളതിനേക്കാൾ വലിയൊരു ഭീഷണി ആകേണ്ടതാണ്. സമാധാനമായിട്ട് ജീവിക്കുന്ന സാധാരണക്കാരുടെ ജീവിതങ്ങളെ പോലും താറുമാറാക്കുന്ന ഒന്നാണ്. യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ മാത്രമല്ല, IS ഒരു സാന്നിധ്യം ബാധിക്കുക, IS ഒരു മുന്നോട്ട് പോക്ക് ബാധിക്കുക, അതിന്റെ കുർദിഷ് മേഖലയിലും അതുപോലെ തന്നെ അഫ്ഗാൻ അതിർത്തിയിലും ഒക്കെ അവരുടെ ഭീകരമായിട്ടുള്ള, അതിക്രൂരമായിട്ടുള്ള, മൃഗീയമായിട്ടുള്ള നടപടികൾ, നമ്മൾ ഏതൊരു ഭീകരവാദിയും കാണിക്കുന്നതിനേക്കാൾ ക്രൂരമായിട്ടുള്ള, മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത, നമ്മുടെ മനുഷ്യ സംസ്കൃതിക്ക് തന്നെ അപമാനമായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്.
അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് തടയാൻ വേണ്ടി ഒരു സിനിമ വരുമ്പോ, അതിനെതിരെ കരുതിയിരിക്കാൻ വേണ്ടി ഒരു സിനിമ വരുമ്പോ അതിനെതിരെ പ്രദർശന അനുമതി അവലംബിക്കുക. അപ്പോ നമുക്ക് എന്തും ചെയ്യാം, പക്ഷെ അതിനെക്കുറിച്ച് സിനിമ എടുക്കാൻ പാടില്ല എന്നൊരു നയവുമായിട്ട് വന്നിട്ട് ഈ കമ്മീഷനെല്ലാം അതിൽ അങ്ങ് കവറപ്പ് ചെയ്തിരിക്കുക. അപ്പൊ അങ്ങനെയാണ്, ഒരു വർഗീയതയുടെ ഏറ്റവും വലിയൊരു വർഗീയ പാർട്ടി എന്ന് പറയുന്നത് സി പി എം ആണെന്ന് തോന്നിപ്പോയി അവരെടുക്കുന്ന നിലപാടുകളാണ്. ആ വർഗീയ നിലപാടുകളിൽ കൂടി അവരുടെ കമ്മീഷൻ കാര്യത്തിലുള്ള നിലപാടുകൾ വ്യക്തമാക്കാതെ ഇരിക്കുകയാണ്. അതിൽ മൗനം പാലിച്ചുകൊണ്ട് തമസ്കരിക്കുകയുമാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ തന്ത്രവും അടവുമായും.